നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. 1000 ലിറ്റർ കുടിവെള്ളം നൽകുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് നഷ്ടമാകുന്നത് 11.93 രൂപ. 1000 ലിറ്റർ കുടിവെള്ളത്തിന് ഉൽപ്പാദന പ്രസരണ ചിലവെന്നുള്ളത് 22.85 രൂപ. ഇതേ 1000 ലിറ്റർ കുടിവെള്ളത്തിന് വരുമാനം ലഭിക്കുന്നത് 10.92 രൂപയുമാണ്. അതായത് 1000 ലിറ്റർ കുടിവെള്ളം ഉപഭോക്താവിന് നൽകുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് 11.93 രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്ക്. ഇങ്ങനെ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിക്ക് ഭീമമായ നഷ്ടം ഓരോ വർഷവും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനായി ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത്. വെള്ളക്കരത്തിനും അതുപോലെ തന്നെ ഇന്ധന സെസ്സിലും വർധന വരുത്താനുള്ള LDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സർക്കാരിന് വളരെ വേഗത്തിൽ തന്നെ പിൻവലിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നിൽ സർക്കാരിന്റെ ധാർഷ്യം മുട്ടുമടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ വിജയമാകുമെന്നതുകൊണ്ട് തന്നെയാണ് നടപടി പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറാകാത്തതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ രോഷം ഇത്തരത്തിൽ കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ തന്റെ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാനില്ല എന്നുള്ള ഏകാധിപത്യ മനോഭാവം മുഖ്യമന്ത്രിക്ക് ഉറപ്പായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നും K.സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. വെള്ളക്കരം വർദ്ധിപ്പിച്ച നടപടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും അദ്ദേഹം ശക്തമായ വിമർശനം തന്നെയാണ് ഉയർത്തിയത്. 4 ഇരട്ടിയിലധികം വെള്ളക്കരം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പിഴിയാനുള്ള ഈ തീരുമാനം ഒട്ടും തന്നെ BJP അംഗീകരിക്കില്ല. കുടിശ്ശിക പിടിച്ചെടുക്കാതെ ജനങ്ങളിലേക്ക് ഭാരം കയറ്റിവെക്കുന്ന മന്ത്രി പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് ചെളിവെള്ളം കോരി ഒഴിക്കുകയാണെന്നുള്ള കുറ്റപ്പെടുത്തലും സുരേന്ദ്രൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ച വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ സ്പീക്കറുടെ റൂളിംഗും ഇന്ന് തന്നെയാണ് ഉണ്ടായത്. വെള്ളക്കരം വർദ്ധിപ്പിച്ച പൂരം ആദ്യം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് നിയമസഭയിലായിരുന്നുവെന്നാണ് സ്പീക്കർ A.N. ഷംസീറും വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് ചട്ടം 303 പ്രകാരം AP അനിൽകുമാർ ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ റൂളിംഗ് വന്നത്. നയപരമായ കാര്യങ്ങളിൽ സർക്കാർ അന്തിമ തീരുമാനം സ്വീകരിക്കുമ്പോൾ സഭാസമ്മേളന കാലയളവിലാണെങ്കിൽ അക്കാര്യം സഭയിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള കീഴ്വഴക്കമാണ് സാധാരണ പിന്തുടർന്ന് പോകുന്നത്. അങ്ങനെയാണ് റൂളിംഗിനിടെ സ്പീക്കർ വ്യക്തമാക്കിയത്. വർഷാവർഷം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ്, കെമിക്കൽസിന്റെ വിലവർദ്ധനവ്, അറ്റകുറ്റപ്പണികളുടെ ചെലവ്, വായ്പാ തിരിച്ചടവ്, ശമ്പളം, പെൻഷൻ, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ നിലനിൽക്കുന്നത്. ഇതിനനുസൃതമായി വാട്ടർ ചാർജിൽ വർധന ഉണ്ടാകുന്നില്ല എന്നുള്ള ന്യായീകരണമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോറിറ്റിക്ക് 2021-2022 സാമ്പത്തിക വർഷത്തെ വാർഷിക കണക്കുകൾ AG ഓഡിറ്റ് നടത്തിയിരുന്നു. അതുപ്രകാരം 4,911 കോടി രൂപയാണ് സഞ്ചിത നഷ്ടം. വൈദ്യുതി ചാർജ് ഇനത്തിൽ KCB 1,263 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി നൽകാനുള്ളത്. ഇത്തരത്തിലുള്ള ഭീമമായ നഷ്ടത്തെ മറികടക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.